ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് ഉരുളക്കിഴങ്ങും വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടൊരു സമൂസ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സമൂസ പിൻവിൽ സമൂസയാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടീൻ്റെ പകരമായിട്ട് മൈദപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ശേഷം നമ്മൾ ചപ്പാത്തി കുഴിക്കുന്നത് പോലെ കുഴിച്ചെടുക്കാം. പക്ഷേ ചപ്പാത്തി ഇവിടെ അത്ര സോഫ്റ്റ് ആവരുത്, കുറച്ചങ്ങ് കട്ടിയായിട്ട് വേണം നമുക്ക് കുഴിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെക്കണം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഭാഗം ഒന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൂടെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ ശേഷം നല്ലോണം ചീക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ച് വെച്ചിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള, മീഡിയം സൈസ് ആയിട്ടുള്ള സവോള, ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറുക്കുകയും എല്ലാം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണമെന്ന് കുഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാം ഉപ്പും അതുപോലെ എരിവും എല്ലാം നല്ലോണം പിടിക്കുന്നവരിക്ക് നല്ലോണമെന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും, നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചിരിക്കുന്ന മാവ് ഇപ്പോൾ നോക്കും, നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നമുക്ക് കുഴിച്ച ശേഷം ഇതിന് രണ്ട് പാർട്ടായി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചപ്പാത്തി പള്ളിയിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കാം. ഗോതമ്പിൻ്റെ പൊടി തൂവിയ ശേഷം ഇതിലേക്ക് വെച്ച ശേഷം നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ എത്ര വലുപ്പത്തിൽ തേക്കാൻ പറ്റുമോ അത്രയും വലുപ്പത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് തേച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പത്തിൽ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല, അതിന്ന് പാതി എടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഈ രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറക്റ്റ് ആയിട്ടുണ്ട്. രണ്ട് ചപ്പാത്തിക്കുള്ള ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, മസാലയാണ് അപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടും, അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം മസാലയൊക്കെ വെളിയിലുണ്ടെങ്കിൽ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് രണ്ട് ഭാഗം, ആ എൻഡ് ഭാഗം ഉണ്ട്, രണ്ട് ഭാഗം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു പീസ് എടുക്കാം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോൾ ചെയ്തിരിക്കുന്ന റോളിൽ നല്ലോണം ഒന്ന് കാണുന്നുണ്ട്, ലെയറായിട്ട് കാണുന്നുണ്ടോ. ഇനി നമുക്കൊന്ന് കൈ വെച്ച ശേഷം ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം അങ്ങ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒരു ലൂസായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം.
ഇങ്ങോട്ട് നോക്കി ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയാവും, ഒരുപാട് അങ്ങ് കട്ടിയാകാതിരുന്നാൽ മാത്രം മതി. കുറച്ച് വെള്ളം ലൂസായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന സമൂസ അതിനുള്ളിലേക്ക് ഇട്ട ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിൽ മേലേക്കെല്ലാം കോട്ടിംഗ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് ഒഴിച്ചുകൊടുത്തിന് മേലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായ സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സമൂസ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ പച്ചങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈയിലേക്ക് ഇടുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വറുക്കാനായിട്ട് നമുക്ക് ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചിട്ടാകുമ്പോൾ നമ്മുടെ സമൂസയങ്ങ് നല്ലോണം കളർ വരും, ഒരു നല്ല ഗോൾഡൻ കളറായി വരും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നോക്കും നമ്മുടെ സമൂസയങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും നമുക്കിത് എണ്ണയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സമൂസകളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പിൻപിൽ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. മേലെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തയ്യാറാക്കി നോക്കുന്നു. തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നന്ദി, നമസ്കാരം.